ഇരുട്ടുവരുത്തി ഭയം കയറ്റി അകപ്പെടുത്തുന്ന അറയ്ക്കകത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം ഒരു ദൈവവചനെ പുഷ്പം പോലെ പുറത്തു കൊണ്ടുവരും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നല്ല ദിവസം, നല്ല പ്രഭാതം. കർത്താവ് നമുക്ക് ദിവസം തന്ന മഹത്വം ദൈവത്തിന് കൊടുക്കാം. നന്ദി ദൈവത്തിന് അർപ്പിക്കാം. പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ഈ ദിവസം ആരംഭിക്കുക. നിൻ്റെ ലൈഫിൽ പതിയിരിക്കുന്ന ഒരു വെല്ലുവിളിയെ സ്വർഗം നിൻ്റെ മുമ്പിൽ റിവീൽ ചെയ്തിട്ട് അതിനകത്ത് പുറത്തു കൊണ്ടുവരും. ഇതൊരു ദൈവശബ്ദമാണ്. പ്രാർത്ഥനയോട് അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 12:7 വാക്യം. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൈവത്തിൻ്റെ ദൂതൻ ചില നിയോഗത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് ഇറങ്ങേണ്ട ഇടത്ത് ഇറങ്ങാൻ പോവാ. ഞാൻ പറയുന്ന പത്രോസിൻ്റെ കാര്യമല്ല, ഈ സന്ദേശം പരിശുദ്ധാത്മാവ് പറയുന്ന എൻ്റെയും കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കാര്യമാണ് പറയുന്നത്. ദൂതൻ ഇറങ്ങിയാൽ, ഞറയല്ല ഗുഹയായാലും ശരി, എന്തായിരുന്നാലും ശരി, വെളിച്ചം വ്യാപരിച്ചിരിക്കും. കാരണം വെളിച്ചത്തിൽ നിന്ന് ആര് വരുന്നത്? ദൂതൻ വരുന്നത്. വെളിച്ചത്തിൽ നിന്ന് വരുന്ന ദൂതൻ അവൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇരുട്ടല്ല, വെളിച്ചമാണ്. വൈശാചിക മണ്ഡലങ്ങളെ പരിപാടി ഇരുട്ട് വരുത്തി ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് നിങ്ങൾ കൂട്ടാളികളാകരുത്. ആമേൻ. വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് മുന്നോട്ട് നീങ്ങണം. ഇതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ തന്നെ ദൈവനാമം മഹത്വത്തിനായിട്ട് നീ പ്രയോജനപ്പെട്ടത് നിമിത്തം ചില പ്രത്യേക കോൺസിക്വൻസിലൂടെ കടന്നുപോയി ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് ഇന്ന് ഇപ്പോൾ ഈ സന്ദേശത്തിലൂടെ പറയുകയാണ്, അതിനായിട്ട് നിന്നെ പുറത്തു കൊണ്ടുവരുന്നത് നിന്റെ പ്രാർത്ഥനയായിരിക്കത്തില്ല, ചിലരുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചെന്ന് വായിക്കുന്ന പദം 12:5 നമ്മൾ കാണുന്നുണ്ട്. നോക്കിയേ, ആ പ്രാർത്ഥന മാത്രമാണ് അവരുടെ പ്രതീക്ഷ. ആരുടെ പ്രതീക്ഷയാണ്? അമ്മമാരുടെ പ്രതീക്ഷയൊന്നുമല്ല, ആ കൊച്ചു പെങ്കൊച്ചിൻ്റെ പ്രതീക്ഷ. അമ്മേ, നീ എല്ലായ്പ്പോഴും യഹോ ഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിൻ്റെ പ്രത്യാശയ്ക്ക് വാങ്ങാൻ വരത്തില്ല. അങ്ങനെ ദൈവത്തിൻ്റെ പ്രോമിസ്. ആ പ്രോമിസെ മുറുകെ പിടിച്ചുകൊണ്ടാണ് രോധ ഉൾപ്പെടെ പ്രാർത്ഥിക്കുന്നത്. അമ്മേൻ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാലലൂയ ഒരു ശബ്ദം കേൾക്കുക. ശബ്ദം കേട്ട് ചെന്ന് തുറന്നു നോക്കുമ്പോൾ ആരാ? നമ്മുടെ പത്രോസപ്പച്ചനാ. അയ്യോ, സന്തോഷത്തെ തുള്ളി ചാടി നേരെ എങ്ങോട്ട് വരുക? നേരെ അവിടെ പ്രാർത്ഥിക്കുന്നവരടുത്തോട്ട് വരുക. പ്രാർത്ഥിക്കുന്ന അമ്മമാരവർ അവളെ അടുത്ത് പറയാം, എന്തോ നീ പറയുന്നേ, അത് പത്രോസൊന്നുമല്ല, അവൻ്റെ ദൂതനോ ഒക്കെ ആയിരിക്കും കണോ. എന്നിട്ട് പിന്നെ അവർ പ്രാർത്ഥിക്കും, പത്രോസ് വിടുവിക്കപ്പെടണേ. വിടുതൽ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ കാലം ഈ ദൂത് ഞാൻ ആരോടോ പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കാതുകൾ ഇങ്ങനെ മന്ത്രിക്കുന്നു, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടി നിൻ്റെ കണ്ണിന് മുമ്പിൽ സ്വർഗം കാണിച്ചാൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ളൊരു ദൈവപ്രവൃത്തിയായിട്ട്. കാരണം മാനുഷികമായിട്ട് നടക്കാൻ സാധ്യതയില്ല, പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം അതിനകത്തൊരു അത്ഭുതം ചെയ്ത് ഒരു വിടുതലയക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത രീതി ഒരു ദൈവപ്രവൃത്തിയായിട്ട് അത് മാറും. ഒരു സംശയമില്ല കുഞ്ഞെ, ദൂതൻ അറയ്ക്കകത്ത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അറയ്ക്കകത്തെ ഇരുട്ട് മാറുക, നീ അവിടെ കൂളായിട്ട് അങ്ങ് നിന്നാൽ മതി. ഇന്നലെ അവിടെ നീ ഒത്തിരി പ്രാർത്ഥിച്ചതല്ലേ? ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്നലെ അവിടെ നീ കർത്താവിന് വേണ്ടി ഒത്തിരി ഓടിയതല്ലേ? ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ചിലരെ പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേൽപ്പിക്കുക.
അവരുടെ പ്രാർത്ഥനയായിരിക്കും നിന്നെ പുറത്ത് കൊണ്ടുവരുന്നത്. തുടർമാനമായി പുറത്തു കൊണ്ടുവരുന്ന ശബ്ദമാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. ആമേൻ. അസാ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അറയ്ക്കകത്തുനിന്ന്, ഇരുട്ടിൻ്റെ അറയ്ക്കകത്തുനിന്ന് തൂതൻ കൈ പിടിച്ച് പുറത്തു കൊണ്ടുവരുന്നു. കാരണം മധ്യസ്ഥത, ഇടിവി നിൽക്കുന്നത്, ശ്രദ്ധയേറിയ പ്രാർത്ഥന. അങ്ങനെങ്കിൽ ഈ പ്രഭാതത്തിലും നമുക്ക് തീരുമാനമെടുക്കാം, ചില പത്രോസുമാർക്ക് വേണ്ടി ഞാൻ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന കഴിക്കും, ഹൃദയംഗമായിട്ട് ഇടിവി നിൽക്കും, അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു. തീരുമാനം നമുക്ക് ദൈവത്തോട് പറയാം, കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ലൈഫിൽ ഇന്ന് വരെ കാണാത്ത ഒരത്ഭുതകരമായ ദൈവപ്രവൃത്തി, അവർ അകപ്പെട്ടിരിക്കുന്ന ചില പ്രത്യേക പ്രതിസന്ധിക്കകത്തുനിന്ന് സ്വർഗത്തിലെ ദൈവം വരെ പുറത്തു കൊണ്ടുവരണമേ. ദൂതൻ കൈപിടിച്ച് ആമെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയെ പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.